നീ ദേവിയിലേക്ക് ഇറങ്ങി പോകുന്നില്ല വേണം. ആ ഇല്ല, നീ നിന്റെ നിന്നോട് വേറെ ഉണ്ടാക്കിയതാണ്, നിന്റെ അവിടെ അച്ഛനും വരുമ്പോ പുറത്തായിട്ട് ഞാൻ കഷ്ടം ഉണ്ടാക്കിയതാണ്. ഇല്ലാമില്ല ഇത് മുറിവുണ്ടാക്കിട്ട് പോയിട്ട് ഞാനാടത്തി കാല് കുത്തി അങ്ങ് കൊള്ളുന്നു. എന്റെ കുടുംബം എന്റെ കുടുംബം ഇല്ലാതായി ഞാൻ പറയുന്നു. എവിടെ റൂം, എവിടെ റൂം, ഇവിടെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല, ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേട്ടാക്കൂല, അല്ലെങ്കിൽ എനിക്ക് പറയണം, എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പിട് നേരത്തെ പറയുന്നത് എത്ര ഭാഗത്തെ വാർത്തയിരിക്കുന്നുണ്ട്. ഓ ഇവിടെ വന്നിരിക്കും, നിന്നെ വീഡിയോ കോപ്പറിയുന്നു, അല്ലെങ്കിൽ മകൾ ആ മാനേജ് വെച്ചിട്ട് ഫോൺ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കുത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസൽ വ്ളോഗ്സ്. അപ്പോൾ ലിറ്ററലി ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം അറിയാം. പ്രവീൺ പ്രണവ് അവരുടെ ഫാമിലി ഇഷ്യൂസുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തർക്കങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രവീൻ്റെ ചാനലിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് ഇന്നലെ അവരെ അച്ഛനും അമ്മയും പിന്നെ കൊച്ചുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും പ്രതികരിച്ചുകൊണ്ട് ഇന്ന് പ്രവീണും വൈഫുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലിറ്ററലി ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നടന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അതിൻ്റെ ഫുൾ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കേട്ടു നോക്കാം. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഒരു ഗർഭിണി എടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിലന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും വെറുതെ. നീ പറഞ്ഞു, ഈ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത്? നീ പറഞ്ഞു കാലും അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരും പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരും പിടിച്ചു വെച്ച് അടിച്ചതാ. എന്നെ മാലയും പൊട്ടി അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ? മുരുകനുണ്ടാക്കിയിട്ടതല്ല, നാടും നാടും ഉണ്ടാരം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനോ ഇതിനെല്ലാ പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂട് എന്തൊക്കെ പറഞ്ഞു. കൊച്ചു പിടിച്ച് ചീത്ത, കുറെ ചീത്ത പിടിച്ച് എന്റെ കഥവും ഇവിടെ പിടിച്ചോണ്ട് എന്തൊക്കെ മാറി മാറി എന്നും പറഞ്ഞവർ രണ്ടടി കാണിച്ച്. കേട്ടല്ലോ, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇനിയിപ്പം ഫാമിലിയാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, അച്ഛനാണ്, അമ്മയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ അനിയനാണ്. ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ എന്ത് പറയാൻ, ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്, പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ മാക്സിമം പ്രവീണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രവീണ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരമ്മയ്ക്ക് ഇനിയിപ്പോൾ ഒരല്ല, ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര തന്നെ മക്കളുണ്ടായാലും എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് റിയലി സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും ഒരുപോലെ കാണണം, ഒരെല്ലാവർക്കും കൊടുക്കുന്ന ഒരേ സ്നേഹം തന്നെ ആയിരിക്കണം നമ്മൾ എത്ര മക്കളുണ്ടായാലും അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ കല്യാണത്തിന് മുമ്പ് പോലും ഈ പറയുന്ന കണക്ക് ഒരു താരതമ്യം അച്ഛനായ കൊച്ചുവിന് കൊടുക്കുന്ന ഒരു സ്നേഹം ഇല്ലെന്നുണ്ടെങ്കിൽ പ്രവീണിന് കൊടുക്കുന്ന ഒരു സ്നേഹം രണ്ടും രണ്ടായിട്ടാണെന്നാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോയിട്ടുണ്ട്. വൈഫൊക്കെ ആയതിനു ശേഷം അവളും കൂടെ വന്നതിന് ശേഷമാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനിയിപ്പം ഇന്നലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മൂന്ന് പേരും ഇരുന്ന് കരയുന്നതും നമ്മൾ എല്ലാവരും സ്വാഭാവികം നമ്മളെല്ലാവരും ചിന്തിച്ച ഒരു കാര്യമാണ്. മുറു വന്നിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കാം. ആ ഒരു പ്രശ്നത്തിന്റെ ബേസിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അവരെ ഫാമിലി തന്നെ പിരിഞ്ഞു. ഞാൻ നേരത്തെ ഇട്ട വീഡിയോന്റെ താഴെ പോലും ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് വന്ന് കയറിയതിനു ശേഷം അവരുടെ ലൈഫിൽ അവരെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന്. ലിറ്ററലി ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിൽ എടുത്തു കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന 9 മാസം മാത്രം ഒരു മാസം പ്രായമായിട്ട്
ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ഡേറ്റ് അടുത്തിരിക്കുന്ന ആ ഒരു ടൈം അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ആ ഒരു പെണ്ണിനെ പോലും ഉപദ്രവിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസിന് അവർ വിധേയരാണ്. ഇപ്പൊ ലീഗലി പോവേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്ന് പേരും ജയിലിനകത്ത് പോകുന്ന ഒരു കുറ്റകൃത്യം എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് അത്രയും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഡെലിവറി ടൈം അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ അടിക്കാനും ഇല്ലെന്നുണ്ടെങ്കിൽ ഭാര്യ അവർക്ക് വയറ്റിലൊക്കെ ചവിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നാലാമത്തെ ദിവസമാണ് വാട്ടർ ബ്രേക്കിംഗ് ആവുന്നത്. അപ്പൊ അതെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പം എത്ര തന്നെ പ്രശ്നങ്ങളായാലും ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എത്ര തന്നെ മരുമക്കളാവട്ടെ മക്കളാവട്ടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയരുത്, മനസ്സിലായില്ലേ. ഒരിക്കലും അത് നല്ലൊരു കാര്യമല്ല. അത് ഇനിയിപ്പോ എത്ര തന്നെ പ്രശ്നമായാലും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു കാര്യം കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടം ഉള്ളത് പറയാം. രണ്ടു മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ അപ്പൊ അതിലേക്കൂടെ പോയി ഏട്ടം ഒന്ന് പറഞ്ഞതേ ഉള്ളു. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയുടെ വിശേഷം കുറെ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്റെ കുറെ പറഞ്ഞേട്ടും ഇവരൊക്കെ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യമുണ്ട്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പ്രവീണ് പറയുന്നുണ്ട്, മറ്റേ ഹോസ്പിറ്റലിൽ വന്ന കേസും, ഹോസ്പിറ്റലിൽ വന്നിട്ട് അമ്മേനെ അച്ഛനെ ഒന്നും കാണാൻ പറ്റിയില്ല, കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അച്ഛനും അമ്മയും കൊച്ചുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ബർത്ത്ഡേ കേക്ക് കിട്ടിയതിട്ട് പോലും ഞങ്ങളെ വിളിച്ചില്ല, ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പ്രവീണ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും പ്രവീണായിട്ടല്ല ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞ. ഇതിൽ അവരെ അച്ഛൻ നന്നായിട്ട് ലൗഡായിട്ട് ചീത്തയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ വരരുത്, നിന്റെ ഒന്നും ഇവിടെ കൊണ്ടുവരരുത്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെ പറ്റി പറയുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലിറ്ററലി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫാമിലി ഇന്നലെ വരെ നമ്മൾ ഇറങ്ങിയ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ആ ഒരു മൂന്ന് പേർക്കും വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പം ബേസിക് ആയിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം പറയും, ഇനിയിപ്പം വൈഫിന്റെ ബർത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം മോനും അച്ഛനും തമ്മിൽ വഴക്കടക്കുമ്പോഴത്തേക്ക് ആയാലും മുറു അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ഛനും മോനുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്നു കയറിയ പെണ്ണ് സംസാരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആവുന്നത് തന്നെയാണ്. അങ്ങനെ സംസാരിക്കരുത്. ഇപ്പൊ എന്റെ വീടാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എടുത്ത് എന്റെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാം. അതേസമയം വൈഫിന്റെ വീട്ടിലാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൈഫായിരിക്കണം ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വൈഫിന്റെ വീട്ടുകാരെടുത്ത് സംസാരിക്കാം. വൈഫിന്റെ വീട്ടുകാരെടുത്ത് ഞാൻ പോയി സംസാരിക്കുമ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. എന്റെ വീട്ടുകാരെടുത്ത് എന്റെ വൈഫ് പോയി സംസാരിച്ചാലും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അത് തന്നെയാണ് സ്വാഭാവികം ഇപ്പൊ ഈ വീട്ടിലും ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മുറിവിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നടന്ന ഈ വഴക്കും കാര്യങ്ങളിലെല്ലാം അവരമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ഇനി നിന്റെ ചാനലിൽ ഞങ്ങളെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ വീഡിയോ ഇട്ട് ഞങ്ങളെ ഉണ്ടായിട്ട് നീ പൈസ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തിന്റെ ബേസിലാണെന്ന് ഇതുവരെയായിട്ട്, ഈ പ്രശ്നം എന്തിന്റെ പേരിലാണ് തുടങ്ങിയത് എന്നുള്ളൊരു വ്യക്തത ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അറിയണം എന്നൊരു ആകാംക്ഷയോ ക്യൂരിയോസിറ്റിയോ ഇല്ല. കാരണം അത് അവരുടെ ലൈഫാണ്, അവരുടെ ജീവിതമാണ്. അപ്പൊ ആ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സന്തോഷങ്ങളായ നിമിഷങ്ങൾ മാത്രമേ ഈ വീഡിയോയിലൂടെ പുറത്തിട്ടിട്ടുള്ളൂ, അല്ലാതെ അവരുടെ വീട്ടിൽ സ്വാഭാവികം പച്ചയായ മനുഷ്യരാണ് എന്നും വഴക്ക് കടക്കം അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വച്ചതും ഇന്ന് ഇത് പുറത്തു വിടാനുള്ള കാരണം അന്ന് തന്നെ പ്രവീണിന് അറിയായിരുന്നു. നാളെ ഒരു സമയം എല്ലാവരും കൂടെ ഞങ്ങളെ രണ്ടുപേരെയും കുറ്റക്കാരനാക്കിയിട്ട് മൂന്ന് പേര് നല്ല പിള്ള വെള്ള പൂശി നടക്കും എന്നുള്ള രീതി നന്നായിട്ട് പ്രവീണിന് അറിയായിരുന്നു. അതിന്റെ ബേസിൽ തന്നെയാണ് പ്രവീൺ എന്ത് ചെയ്തത്,
ഈ ഒരു വീഡിയോയും കാര്യങ്ങളും അന്ന് അച്ഛൻ ചീത്ത വിളിക്കുന്നതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നതായാലും ഇലയും മുറിവിനെ അടിക്കുന്നതായാലും പ്രവീണിനെ അടിക്കുന്നതായാലും കപ്രവീന്റെ കൈയിന്റെ ഇവിടെയും ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ലിറ്ററലി നമ്മൾ നോക്കുമ്പോഴത്തേ നല്ല രീതിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സമയം, നല്ല രീതിക്ക് മനസ്സ് നൊന്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതിനിപ്പോ എത്ര തന്നെ പാരന്റ് ആയാലും ഇല്ലെങ്കിൽ ബ്രദർ ആയാലും ഇന്നലെ എന്നാ ആക്ച്വലി വന്നിരുന്ന് സംസാരിച്ചതില് നമുക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നടന്നിട്ടാണ് ഇവരിവിടെ വന്നിരുന്ന് ഇങ്ങനെ മൂന്ന് പേര് ഇങ്ങനെ ഇരുന്ന് അവന്റെ വീടല്ലേ അവന് വന്നൂടെ എന്നൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തികച്ച് അത് ടെസ്റ്റ് ഭയങ്കര ടെസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിപ്പോയി ഇവരത്. സത്യം പറഞ്ഞ അവരുടെ ലൈഫാണ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫാണ്. ഇനിയും വെള്ളം പൂശാനായിട്ട് മാറിയും തിരിഞ്ഞും ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പുറത്തു പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ഉറവിടം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തിനാണ് ഈ ഒരു വഴക്കും കാര്യങ്ങളും ഉണ്ടായത് എന്നുള്ള രീതിയിൽ ഇനിയിപ്പം നിങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കൊച്ചുവിന്റെ സൈഡിൽ നിന്ന് അവരെ പാരന്റിന്റെ സൈഡിൽ നിന്നൊക്കെ വരാം. എത്ര തന്നെ ആയാലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അവരെ പാരന്റ് തന്നെയാണ്. അത് സ്വാഭാവികം. നമ്മൾ ഇനിയിപ്പോ എന്താ പറയുന്നത്, എല്ലാ വീടുകളിലൊക്കെ നടക്കുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇനി വീട്ടിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞതായിരിക്കാം. എന്നാലും ഇതിത്തിരി ഓവറായി പോയി എന്ന് എനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്. കാരണം ഇത്രയും ക്രൂരമായിട്ടൊക്കെ നമുക്ക് ഈ പറയുന്നത് ഒരു എന്തു പറയാനാ, കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ്, ആ പെണ്ണ് ജനിക്കാൻ പോകുന്ന, ആ പെണ്ണിന്റെ പ്രഗ്നന്റ് ആയിരിക്കുന്നു, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ്, ഈ 9-ാം മാസത്തിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ആയാലും വൈഫായാലും ഒരുപാട് വിഷമമായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും. പിന്നെ ഈ പറയുന്നത് കണക്ക് പ്രവീന്റെ അമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യരുതെന്ന്. സോ അതുകൊണ്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാതെ പോയി. എന്തായാലും ഇതിനെ വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെ പോയാലും അവർ കേസ് കൊടുത്ത മൂന്ന് പേര് അകത്താവുന്ന ഒരു കാര്യം തന്നെ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. നിലവിൽ എന്താണെന്ന് അറിയത്തില്ല. ഇനി അടുത്ത അവരെ എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഹേസൽ വ്ലോഗ് സൈനിങ് ഓഫ്.